നമസ്കാരം. എവിടെ നോക്കിയാലും അംഗവൈകല്യം വന്ന പാവകളുടെ രൂപങ്ങൾ, മരത്തിൽ തൂങ്ങിയും പിഞ്ചിപ്പോയ ഭാഗങ്ങൾ തുന്നിച്ചേർത്തും പേടിപ്പിക്കുന്ന രൂപത്തിൽ കിടക്കുന്ന പാവകൾ ആരുടെയും മനസ്സൊന്ന് ആളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മരങ്ങളായ മരങ്ങളിൽ മുഴുവനും പല വലുപ്പത്തിലും പല രൂപത്തിലുമുള്ള പാവകൾ മാത്രമേ കാണുവാനുള്ളൂ. പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഹൊറർ സിനിമയിലെ രംഗത്തെക്കുറിച്ചല്ല, മെക്സിക്കോയിലെ വിചിത്രമായ പാവകളുടെ ദ്വീപിനെക്കുറിച്ചാണ്. സഞ്ചാരികളെ ഒരേ സമയം അതിശയിപ്പിക്കുകയും അതുപോലെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഇടമാണ് ഈ ദ്വീപ്. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും വിചിത്രമായ രൂപത്തിൽ മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പാവകളെ മാത്രമേ ഇവിടെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിനു പിന്നിൽ വിചിത്രമായ വേറൊരു കഥയുണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. സാധാരണ പാവകളെ കാണുമ്പോൾ ആർക്കും ഓമനത്വമാണ് മനസ്സിൽ വരിക. എന്നാൽ എത്ര ധൈര്യശാലിയും ഇവിടെ എത്തിയാൽ ഭയപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മഞ്ഞും മഴയുമേറ്റ് നിറം മങ്ങി കണ്ണുകളിൽ ഭീകരഭാവവും ഒടിഞ്ഞുകിടക്കുന്ന കൈയും കാലും ഒക്കെയാണ് ഇവിടെ പാവകൾ ഉള്ളത്. ചില പാവകൾ അഴുകി ദ്രവിച്ച് മരത്തിൽ നിന്നും താഴെ വീഴാറായ രൂപത്തിലാണെങ്കിൽ മറ്റു ചിലത് ഒടിഞ്ഞുമടങ്ങിയ നിലയിലായിരിക്കും. കണ്ണുകൾ പുറത്തുവന്നും മുടിയിൽ തൂങ്ങിയുമെല്ലാം ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ഇവിടെ പാവകളെ കാണാം. 1970കളിലാണ് ഈ ദ്വീപിന്റെ കഥ തുടങ്ങുന്നത്. തന്റെ കാമുകിയുമായി തെറ്റിപ്പിരിഞ്ഞ് ജൂലിയൻ സന്റാന ബരാന എന്ന കലാകാരനായിരുന്നു ഈ ദ്വീപിന്റെ ഉടമസ്ഥൻ. തനിച്ചു ജീവിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇവിടെ എത്തിയ അയാളുടെ ജീവിതം വളരെ സുഗമമായി മുന്നോട്ട് പോവുകയായിരുന്നു. പച്ചക്കറികളും പൂക്കളും ദ്വീപിൽ കൃഷി ചെയ്ത് അത് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. അയാളെ തിരക്കി ആരും ഇവിടെ എത്തിച്ചേരാറുപോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് പിന്നീടുള്ള ബരാനയുടെ ജീവിതത്തെയും ദ്വീപിനെയും മൊത്തത്തിൽ മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത്. വെള്ളത്തിൽ എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അത്. അതിനോടൊപ്പം ഒരു പാവയും കൂടി ഉണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ കഥയെന്നോ എവിടെ നിന്നാണ് ഇത് വന്നതെന്നോ അറിയില്ലെങ്കിലും ഇതാണ് ദ്വീപിലെത്തിയ ആദ്യ പാവ എന്നാണ് വിശ്വാസം. ആത്മാവ് പാവയോടൊപ്പമുണ്ടെന്ന് ബരാന വിശ്വസിച്ചു തുടങ്ങി അതിനെ സന്തോഷിപ്പിക്കുവാനായിട്ട് കൂടുതൽ പാവകളെ ദ്വീപിലേക്ക് കൊണ്ടുവന്നു. ആത്മാവ് തന്നെ പിന്തുടരുന്നുണ്ടെന്നും അയാൾ വിശ്വസിച്ചു പോന്നു. ഇക്കാര്യം അറിഞ്ഞ് കൂടുതൽ ആളുകൾ പാവകളെ ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ വളരെ കുറച്ചു നാളുകൾ കൊണ്ട് ദ്വീപ് മുഴുവൻ പാവകളാൽ നിറഞ്ഞു എന്ന് തന്നെ പറയാം. ഈ കഥ പുറത്തു വന്നതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടേക്ക് എത്തുവാൻ തുടങ്ങി. വരുന്നവരുടെ പക്കൽ ആത്മാവിനെ സന്തോഷിപ്പിക്കുവാനായി പാവകളും ഉണ്ടായിരുന്നു. വരുന്നവരെ എല്ലാം അയാൾ ദ്വീപ് ചുറ്റിക്കറങ്ങുന്നതിന് അനുവദിക്കുകയും ചെയ്തിരുന്നു. രാത്രിയിൽ പാവകൾ ഇവിടെ തമ്മിൽ സംസാരിക്കുമെന്നും അവയിൽ ആത്മാക്കൾ ഉണ്ടെന്നും കഥകൾ പറഞ്ഞു. പാവകളിലേക്ക് നോക്കുമ്പോൾ തന്നെ അവ പരസ്പരം സംസാരിക്കുന്നതായും കണ്ണിലേക്ക് തുറച്ചു നോക്കുന്നതായും തലയാട്ടുന്നതുമായെല്ലാം തോന്നുന്നതായി ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കഥകളായി തന്നെ തള്ളിക്കളയുന്നവരുമുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന പലരും ഈ ദ്വീപിനെ അസ്വസ്ഥത ഉളവാക്കുന്ന കാഴ്ച എന്നാണ് പറയുന്നത്. അതിന്റെ കണ്ണുകൾ തങ്ങളെ പിന്തുടരുന്നതായി തോന്നുന്നു എന്നാണ് മിക്കവർക്കും പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.